ഇനി അവരാണാവോ? എന്നാലും ഒന്ന് പോയി വെക്കട്ടെ. ഇതാരാ പാത്തൊന്നും ഇതിനെ കണ്ടിട്ടില്ലല്ലോ. അല്ല, ഇന്നാളാരാ? ഞാൻ ആരാന്നാ? നല്ല ചോദ്യായിട്ടപ്പ നിങ്ങള് ചോദിക്കണത്. ഇവിടെ തന്നെ അല്ല സുഖല്യാത്ത ഉമ്മനെ നോക്കാന് ജമീലാത്താൻ ആളെ ഏൽപ്പിച്ചത്? ആ ആളാണ് ഞാന്. നല്ല കഥ കേട്ടോ. നിങ്ങൾ തന്നെ ആളെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാൻ ആരാന്ന് ചോദിക്കണേന് ഇപ്പൊ എന്തെങ്കിലും അർത്ഥം ഉണ്ടാ താത്ത? ഏ, ജമീലാത്ത പറഞ്ഞിട്ട് വന്ന ആളാണ്. ഞാനേ കണ്ടിട്ട് മനസ്സിലായില്ല, അതുകൊണ്ടാട്ടോ അങ്ങനെ ചോദിച്ചത്. നിങ്ങളൊന്നും വിചാരിക്കണ്ടട്ടാ. ഏതായാലും നിങ്ങൾ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വരി. ഞാനേ നിങ്ങളെ കണ്ടില്ല കണ്ടില്ല എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ. ഞാനിപ്പോ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് ഇപ്പോൾ ഓഫീസിൽ പോവുകയാണ്. ഇന്നാണ് ആ ലീവ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് വരുമെന്ന് അവരോട് പറഞ്ഞു ചെയ്ത് ഞാൻ ആകെ ബേജാറായിട്ട്. ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി, അത് കയറി ഇവിടെ ഉണ്ട് ഉമ്മ, ഇങ്ങോട്ട് വരി. അതൊന്നും സാരില്ല പൊന്നാറിന്റെ താത്ത, അതിന്റെ കോല കണ്ടാൽ ഇന്നതൊന്നല്ല ആരും ചോദിക്കും, ഇങ്ങോട്ട് ചോദിക്കും ഇവിടെ ഉള്ളവരൊക്കെ. അല്ല, എനിക്ക് കലക്ടറേറ്റിലാണോ പണി ചെയ്ത്? നമ്മളെ പണി ഇതാണെന്ന് നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ ഒരു ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇങ്ങനൊക്കെ ടിപ്ടപ്പിൽ നടക്കണം. ഏതായാലും നിങ്ങൾ അങ്ങോട്ട് നടക്കി, നമ്മളുടെ ഒത്തുപോയില്ല വർത്തകം പറയാം. അങ്ങോട്ട് വരി, ഇവിടെയാണ് ഉള്ളത്. സത്യം പറഞ്ഞാല് നിങ്ങളെ കോലം കണ്ടപ്പോ ഞാൻ ചെറുതായിട്ട് പേടിച്ചിട്ടാ. ഞാൻ പിന്നെ പണിക്ക് പോണോണ്ട് ഇമ്മനെ നോക്കാൻ ഒരാള് അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത്രയും മോഡലുള്ള ഒരാളാന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ സത്യം നിങ്ങളിപ്പോ പറഞ്ഞപ്പോ എനിക്കിപ്പോ മനസ്സിലായിട്ട്, അപ്പൊ സമാധാനമായത്. ആർക്കാണെങ്കിലും നമ്മളിനിയിപ്പോ എന്ത് ജോലിക്ക് പോവുകയാണെങ്കിലും നമ്മളാ ജോലി എന്താണെന്ന് ഇപ്പൊ നാട്ടുകാർ അറിയിക്കണ്ടല്ലോ. ആ ലെവലിൽ ടിപ്ടോപ്പിലാണ് നടക്കുക. ഏതായാലും ഞാൻ പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കണം. ഇന്നൊക്കെയുള്ള ഫുഡൊക്കെ ഞാൻ ഇവിടെ കരുതിയിരിക്കണേ. പിന്നെ നേരത്തിന് ഉമ്മാക്ക് മരുന്ന് കൊടുക്കണം. മരുന്ന് കൊടുക്കേണ്ട എല്ലാതും ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കണം. നിങ്ങൾ അത് നോക്കിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇമ്മാക്ക് ബാത്റൂമിലൊക്കെ ഉമ്മ സ്വയം പോവും, പക്ഷെ ഉമ്മനെ കൂടെ ഒന്നും നിങ്ങൾ പോകണം കേട്ടോ. ഉമ്മ എല്ലാ കാര്യം ചെയ്യും, പക്ഷെ ഇപ്പോൾ ഇമ്മാക്ക് ഈ പ്രഷർ പറ്റ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇമ്മ തലറ്റി വീണാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉമ്മനൊന്ന് ഒന്ന് ആടാക്കി കൊടുക്കണം. പിന്നെ അതേപോലെ ബാത്റൂമിൽ പോയി കഴിയോളം നിങ്ങൾ അവിടെ കാത്ത് നിന്നിട്ട് ഇങ്ങോട്ട് ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെന്താണ്, പിന്നെ ഇത്ര തന്നെ ഉള്ളു. എൻ്റെ ഉമ്മ നിങ്ങൾ പൊന്നു പോലെ നോക്കണം. പിന്നെ വയ്യാത്ത ഒരാളാണ്. എന്നാ ഞാൻ ഇന്നാ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. അവളൊരു ഒലക്കമ്മത്തെ ഒരു വർത്താനം. ഏയ്, എന്തൊക്കെയാണ് കാര്യം മനസ്സിലായില്ലെന്ന്? എന്ത് വർത്താന താത്ത പറഞ്ഞത്? എനിക്ക് മനസ്സിലാവാത്തതാ. എത്ര എത്ര പെരയിൽ ഞാൻ നിന്നിക്കണ്, ഇതേപോലെ എത്ര എത്ര സുഖല്യാത്ത മര നോക്കിക്കണ്. എനിക്കൊരു ക്ലാസ് മാണ്ട പൊന്നാനെന്റെ താത്ത. ഞാൻ എല്ലതും അറിയാം എനിക്ക്. അത് നിങ്ങളുടെ ഒരു കാര്യം പറയണ്ട. പിന്നെ എന്റെ കോലം മാട്ടോ, അതൊന്ന് നോക്കണ്ട. ഞാനേ ഉള്ളു പാവാണ്. പുറമേലാകെ കണ്ടാൽ തോന്നും ഭയങ്കര സ്ട്രോങ് ആണെന്ന്, പക്ഷെ ഉള്ളു പാവാണ്. ഞാൻ ഇന്നെ തന്നെ പുകഴ്ത്തി പറയല്ല കേട്ടോ. ഇനി ഏതായാലും നിങ്ങൾ നേരം വേകണ്ട. ഞാൻ ഇനി ബാക്കിയുള്ളൊക്കെ ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ ഞമ്മൾ നോക്കിക്കൊണ്ട് ഇന്ന് ഒന്നുകൊണ്ട് ബേജാറാവണ്ട. നല്ല ഒരാളെടുത്താണ് നിങ്ങൾ അമ്മാനെ ഏൽപ്പിച്ചിക്കുന്നതെന്നാണ് വിചാരിച്ചിട്ടാണ് പൊയ്ക്കോളി ഒക്കെ റാത്താവും എന്നുണ്ട് ചെല്ലി. ആ എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ഇപ്പൊ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് പോവാലോ. ഏതായാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല. ഇനി ഒന്നും പറയണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു. നിനക്ക് എല്ലാം അറിയാന്ന്. എന്നാലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു തന്നോട്ടോ. നിങ്ങളൊന്നും വിചാരിക്കണ്ട. ഏതായാലും നാല് ഞാൻ എന്നാ പോട്ടെ നാലിട്ടാ. പിന്നെ എല്ലാം അവിടെ റെഡിയാക്കി. ഒന്നും നിങ്ങൾ അടുക്കളയ്ക്ക് കയറണ്ട. നേരത്തെ നിങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് ചെയ്തോണ്ട് കേട്ടോ. എന്നാ ഞാനേ ഇമ്മയുടെ ഒന്ന് യാത്ര പറയട്ടെ. ഇമ്മ എന്നാ ഞാൻ പോയിട്ടാട്ടാ. എന്നാ നോക്കാൻ പുതിയ താത്ത വന്നിക്കണേ. ഇനി അവരെന്നെ പരിചയപ്പെടുത്തിക്കോ. എന്നായിക്കോട്ടെ ഉമ്മ. ആ എന്നാ ഉമ്മാന്റെ കുട്ടി പോയി പോരാ എന്നാല്. ആ ആ എന്നായിക്കോട്ടെ. എന്നായിക്കോട്ടെ കേട്ടോ. എന്നാ ഞാൻ പോട്ടെ എന്നാല്. പൊന്നാറിന്റെ താത്ത എന്നാൽ പൊയ്ക്കോയി. നമ്മൾ ഏറ്റവും എല്ലാ കാര്യം പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മല്ലേ. എന്റെ ഉമ്മ നിങ്ങൾ നല്ല നോക്കാനട്ടാ. നിങ്ങൾ നോക്കും. എന്നാലും ഒന്ന് എന്റെ സമാധാനത്തിന് വേണ്ടിട്ട് നോക്കണട്ടാ. ഇവിടെ കൊണ്ടുമില്ല ഇടങ്ങാറായില്ല. അത് കൂടുതൽ പറയണ്ട. ധൈര്യമായിട്ട് പോയിക്കോളി. ഞാൻ ഏറ്റിക്കണെന്ന് പറഞ്ഞല്ലോ. ധൈര്യമായിട്ട് പോയി പോരി. ആ എന്നായിക്കോട്ടെ എന്നാല്. ഓ, ഓരോ ഒലക്കമ്പത്തെ ഓരോ വർത്താനുണ്ട് കേൾക്കുമ്പോ വിളിച്ചെടുക്കണ. നിങ്ങളെ ഈ വാതിലുണ്ട് കുറ്റിട്ടാളി. ആ ആയിക്കോട്ടെ താത്ത, ഞാൻ അടിച്ചോട്ടെ. നിങ്ങൾ പോയിക്കോളി. ഇപ്പൊ ഇത് തുറന്നിട്ടാണ് ഇതിൽ കൂടെ ആരാ വരാനുള്ളത്? ഇവിടെ എന്താ നിധി ഉണ്ടാ?
ഏതായാലും എല്ലായിടത്തും ഫാനൊക്കെ ഉണ്ട്. ആ ബോറടി മാറ്റാൻ ടി വിയും ഉണ്ട്, അതന്നെ ധാരാളം. ആ വൈഫൈൻ്റെ കണക്ഷനൊക്കെ ഉണ്ടല്ലോ. ഹേയ്, പാണ്ടാറ പോവുകയും ചെയ്തു. അതിൻ്റെ പാസ്വേഡ് കിട്ടുകയാണെങ്കിൽ ഇന്നത്തെ നെറ്റ് കഴിച്ചൂലേ. ഏതായാലും ഇന്നിപ്പോൾ അങ്ങനെ പോട്ടെ, നാളെ ഇപ്പം ഇനി ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, അപ്പോൾ ചോദിക്കാം. ആ ഏതായാലും ഇവിടുത്തെ തള്ളനൊക്കെ ഒന്ന് പോയോക്കട്ടെ. ഈ തള്ളെന്താ പാടാ വെറുതെ, പറ്റ കടുപ്പിലാണാവാ. ഇനി തീട്ട മൂത്രമൊക്കെ വാരണ്ടി വരുമോ? ഏതായാലും ഒന്ന് പോയോക്കട്ടെ. എൻ്റെ റബ്ബെ, എന്നേരത്തിപ്പോ ഞാൻ ആരെ വിളിക്കണത്? ഫോണോടെ ഹലോ. ആളിവിടെ എത്തിക്കണേ. വലിയ കുഴപ്പമൊന്നുമില്ല, ആള് വലിയ മോഡലൊക്കെ ആണെന്നാ തോന്നുന്നു അല്ലേ. ആള് ഉള്ളു പാവാൻ തോന്നുന്നു, കണ്ടിട്ട് ഏതായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനേ പോവാൻ നിൽക്കണം കേട്ടോ. ഞാനേ ഏതായാലും പോയി വന്നിട്ട് വിളിക്കാം കേട്ടോ. എന്നാ ശരി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏതായാലും വാതിൽ കുറ്റിയിടാ, ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആരും കയറണ്ട. പഠിച്ചറബേ, ഈ തള്ള ഒരേ കെടുത്തം കെടുക്കുന്ന ഒരു തള്ളാണാ. പിന്നെന്താ ഓള് പറഞ്ഞത്? ബാത്റൂമിൽ പോവും, മറ്റൊക്കെ പോവും, മല കാര്യങ്ങളൊക്കെ ചെയ്യും, നിന്ന് നിർത്താൻ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കെടുക്കുന്ന തള്ള എങ്ങനെ ഒറ്റക്ക് ബാത്റൂമിലൊക്കെ പോവുക? പഠിച്ചത് പണ്മപ്പണി ആയാ. എൻ്റെ അറപ്പേ, ഏതാണ്ടൊന്ന് തള്ളോടൊന്ന് ചോദിക്കല്ലേ. എല്ലമ്മ, ഇന്നലെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരാളാണേ, ഇന്നങ്ങനെ നീച്ച് നടക്കൊന്നില്ലേ? ആ മോളെ, ഇന്ന് നീച്ചൊക്കെ നടക്കൊക്കെ ചെയ്യൂ. ഇന്ന് ഭയങ്കര തഴപ്പിൽ വയറ്റിനും എല്ലാം പോകുന്നുണ്ട് കുട്ടിയെ. അപ്പൊ എനിക്ക് ഭയങ്കര ക്ഷീണം, അതുകൊണ്ട് ഇവിടെ കയറുന്നതാണ്. പിന്നെ എന്റെ മോള് പറഞ്ഞത് ബാത്റൂമിലൊക്കെ പോവും, ഞാന് ഒറ്റക്ക് പോവും, പക്ഷെ എന്റെ കൂടെ ഒരാള് വേണേ. എനിക്ക് ഇങ്ങനെ തല ഇങ്ങനെ നിന്നുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ട് പേടിയാണ്. അതുകൊണ്ടാണ് എൻ്റെ കുട്ടി എന്നോട് എല്ലാ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു പോയത്. ഇജ്ജാണ് ഇന്നെ നോക്കേണ്ടത്. എനിക്ക് ഇന്ന് എന്താണോ നല്ലോണം വയറ്റിന്ന് പോകുന്നുണ്ട്. ഇന്നലെ എൻ്റെ മോളെ ഷവർമ കയറുന്നിട്ട് ഞാൻ നല്ലോണം തിന്നു. ഉച്ച തിന്നാനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരേ കുരുത്തം കയറുന്ന അങ്ങനെ അടി കൊടുക്കും. എന്റെ കുട്ടിയെ ഇജ്ജിന്നും നിൽക്കൂലേ. പിന്നെ ഞാൻ നോക്കല്ലാതെ പിന്നെ ആരാ നോക്കുക? എൻ്റെ റബ്ബെ, വയറ്റൊന്നും പോകുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ നല്ലൊരു ദിവസമാണല്ലോ. അപ്പം ഞാൻ തളരെ നോക്കാൻ വന്നിരിക്കുന്നത്, ഇത് മാറിയിട്ട് വന്നാൽ മതി. ഇതിപ്പോൾ ഞാൻ അറിയില്ലല്ലോ. എത്ത് വർത്താനമ്മ ഇന്നലെ പറയണത് ഞാൻ നോക്കാനെന്നല്ല വന്നിരിക്കുന്നത്, അതല്ല കഥ. ഏതായാലും ഇന്നലെ ഇവിടെ ഇരിക്കേ, ഞാനേ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയോക്കട്ടെ. എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാൻ എന്തെങ്കിലും തിന്നട്ടെ. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഇന്നണ്ട് വിളിച്ചാൽ മതി, മോളേ നാട് നീട്ടി വിളിച്ചാൽ മതി, അപ്പം ഞാനാണ് പാഞ്ഞു വരും കേട്ടാ. ഒരു കുറവും നിങ്ങൾക്ക് വരത്തൂല. ഞാൻ നല്ല പൊന്ന് പോലെ നോക്കും, ഞാൻ എൻ്റെ അമ്മ നോക്കുന്ന പോലെ ഞാൻ നോക്കൂട്ടാ. എന്നാൽ ഞാനാണ്ട് ചെല്ലട്ടെ. നല്ല തള്ള, വല്ലാത്തൊരു തള്ള. നീങ്ങ തിന്നാൻ കുഴപ്പമില്ലല്ലോ. എന്തൊക്കെ പുറകുണ്ട്. തുറക്കത്തിലും എല്ലാരും ഇങ്ങനത്തെ നേന് ഇവിടെ വന്നവരൊക്കെ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞാൽ പോയിക്ക് എന്നെ മടുത്തപ്പോ എല്ലാരും പോയിക്കണം. ഇവിടും പോണ മട്ട തന്നെയാണ് കാണുന്നത്. ആ തൊള്ളം ചെറിയൊക്കെ പുറക്കണ വണ്ടിയിലെ അമ്മാ, എന്റെ കുട്ടിക്ക് ഏതായാലും ഞാനൊരു ബാധ്യത തന്നെയാവോ. ഈ പറഞ്ഞ ആരും എന്നെ നോക്കൂല. ഒരു ദിവസം നോക്കിയിട്ട് എല്ലാവർക്കും എന്നെ മടുക്കൂ.
മോളെ മോളെ എടീ എവിടാ നിക്കേ? നീ കക്കൂസിൽ പോവാണ്ട് വളരെ നല്ലോണം വേദന ഉണ്ട്. ഇജെന്നിവിടെ എന്നാ ഒന്നും കൂടി പോവാണ്ട്? നീ എന്തിനാണ് ആവാ തള വിളിക്കണത്? റബ്ബേ, ഞാൻ വന്നപ്പോ തോർത്തിയ കക്കൂസിൽ പോവാനാണ്. നീ എന്താണ് ആവാ മനസ്സിലായിട്ട് നീ വഹിക്ക. ഇങ്ങനത്തെ വണ്ടി വഴിയാണെന്ന് അറിഞ്ഞില്ല. ഇനി ഇങ്ങോട്ട് വരുവരേനി മനസ്സിലെ വന്നിട്ടൊന്നും ഇരുന്നിട്ടില്ല. രണ്ടു ദിവസം പൊട്ടിരുന്ന് അത് അതോർക്കെ പോയി. ഹേയ്, വല്ലാത്തൊരു വയറ്റു നോക്കാനാണ് തളക്ക്. അതിന്റെ റബ്ബേ അല്ല ഇവിടെ ഒന്ന് ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നില്ല. പിന്നെ എന്താ എന്റെ ഉള്ളിൽ വെക്കാത്ത? മോളെ ഒന്നുകൂടെ വന്ന. ഓ, ഛർദിക്കാനും വരുന്നുണ്ട്. എന്റെ റബ്ബേ, കാറിക്കാറിയോട് വിളിക്കട്ടെ. നീ എന്തായാലും മണ്ടിലെ അപാത്തുകളിൽ പോകുന്നു. ഞാന് ഞാനും കൊച്ചേരി ഇരിക്കട്ടെ. ഇവിടെ വന്നതിനു ശേഷം എന്റെ ഫോണൊന്നും മാനേജ് കൊണ്ട് നോക്കിയിട്ടില്ല. ആരൊക്കെ വിളിച്ചിക്കണാവോ? നീ എന്താച്ചോ കാട്ടിക്കോട്ടെ, അവിടെ കിടന്ന് ചത്തോട്ട് നാളെയാണ് ഇവിടെ വാ. എപ്പം വായോ? എനിക്കിന്നെ മട്ടാ. ഒന്നിവിടെ വാ. ഓ, പൊന്നാറന്റെ ഉമ്മ ഒന്ന് മൊണ്ടാട് അവിടെ കിടന്നു നോക്കി. ഞാൻ വന്നപ്പോ തുറത്തിക്കണല്ല. ഹേയ്, ഇന്ന നോക്കി ഞാൻ മാനാട് കെട്ടിക്ക്. ഇങ്ങനത്തെ വണ്ടി വലിയാണ് ഞാൻ അറിയണെങ്കിൽ ബാക്കി തന്നെ വരൂലേനി. ഒന്ന് മൊണ്ടാട് അവിടെ കിടക്കി. നിനക്ക് ഇപ്പൊ കഞ്ഞും വെള്ളോ ആവശ്യം കക്കൂസിനും പോയിക്കൂടി. നീ എന്താണ് നിനക്ക് അങ്ങനെ പറയണ്ട? എനിക്ക് ബാത്റൂമിൽ പോവാൻ മുട്ടിയിട്ടാണ്. ഒന്നിവിടെ വന്നൊന്ന് വരുന്ന കാണില്ലല്ലോ. ഞാൻ തന്നെ പോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കിടക്കാത്ത കിടന്ന് പോവല്ലോ. എങ്ങനെ ഫോണൊക്കെ തയ്ക്കും? അല്ലാത്തൊരു വണ്ടി മതി തന്നെയാണ് നിങ്ങളത്. എന്ത് വന്നാലും വണ്ടിയ എന്താ ചേട കാട്ടിക്കോട്ടെ. പഠിച്ചോനെ, എന്റെ കുട്ടി ഇന്ന് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ച് പോയത്. എനിക്കിപ്പൊ കിട്ടിയത് ഇങ്ങനത്തെ ഒരാളല്ല. വരച്ചിട്ട് വെച്ചില്ല. എല്ല കുട്ടിയെ, ഇന്ന് എത്ര പോരാ അവിടുന്ന് വിളിച്ച് ഞാനെന്ന് ബാത്റൂമിലൊന്ന് ആക്കി കാട്ടിക്കും. ഇനി ബാത്റൂമിലേക്ക് പോവാണ്ട് ഇച്ചൊന്ന് വന്ന ഒന്നും ആക്കി കാട്ടിക്കന്നെ. എന്നിപ്പൊ നിക്കുമ്പോർത്ത് കിടന്ന് ഞാൻ പോവും. ഒന്ന് കുഴപ്പമില്ല. എല്ല കള, നിങ്ങൾ എന്ത് പണ്ടുകിട്ട എന്നാലും ഇങ്ങനെ നീച്ച് നടക്കണതേ. നിങ്ങളിപ്പോ അവിടെ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്നിട്ട് നിങ്ങളെ മോളും ചീത്ത അറിയില്ല. എവിടെ വരാൻ അയക്കണേ? അവിടെ മുണ്ടാ അവിടെ പോയി കൊടുന്നോ? നിങ്ങള് ബാത്റൂമിൽ പോണേ എല്ലാരും തന്നെ. എന്നാ പിന്നെ അവിടെ തന്നെ നിങ്ങൾ പായും തറക്കം കിട്ടിയാൽ കെടുത്തി തരാം. എന്നാ പിന്നെ അതന്നെ അവിടെ കാര്യം സാധിപ്പിക്കാലോ. എന്റെ റബ്ബ്, എന്റെ പണി പോവാൻ വേണ്ടിട്ടാണ്. അന്നാക്കി അന്നാക്കി മോള, ഇമ്മാനോട് അങ്ങനെ പറയല്ല. ഇമ്മാനോട് അങ്ങനെ പറയല്ല. എന്താ നിനക്ക് പറഞ്ഞ മനസ്സിലാവാത്തത്? ഞാൻ മലയാളല്ലേ പറഞ്ഞത്? ഇന്നലെ ഇന്നെ കൂടെ വെറുതെ വർത്താനം പഠിപ്പിക്കാൻ നിക്കണ്ട. എന്ത് പറഞ്ഞാൽ നിനക്കത് മനസ്സിലാവാത്ത? അങ്ങനെ പറഞ്ഞു പറഞ്ഞാലും മനസ്സിലാവൂല. ഏ, അവിടെ കിടക്ക്. ഏതായാലും മോള് വരുമ്പോത്തിന് ഞാൻ നീച്ച് എടുത്തിട്ട് കട്ടുമ്പോ കിട്ടിക്കോളാം. ആ നിങ്ങളുടെ കളി സമാധാനം ഉണ്ടാവല്ലോ കുറച്ച് എത്തിന്. അവിടെ കിടക്ക്.
റബ്ബേ, ഹേ.